എൻ്റെ ആദ്യമായിട്ടത്തെ ഫുൾ വീഡിയോയാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഒരു ഡേമേ ലൈഫാണ്. അപ്പോൾ നമ്മുടെ ഡേമേ ലൈഫിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട ബ്രെഡ് പൊരിച്ചതാണേ. അപ്പൊ ഇന്ന് പൊന്നൂസിന്റെ സ്കൂളില് സാൻഡ്വിച്ച്. ചുമ്മാ പൊന്നൂസിന്റെ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പൊ രാവിലെ ഇതേ കുളിച്ചിട്ടിരിക്കാണ് പൊന്നൂസ്. അപ്പൊ ആദ്യം മ്യൂസിക് ആണ്. ആദ്യം തന്നെ മ്യൂസിക് ആണ്. അപ്പൊ മ്യൂസിക്കിന് നമ്മുടെ വീട്ടിൽ നിന്ന് പൊന്നൂസിനെ ഒരുക്കിക്കൊണ്ട് പോകണം. അവിടെ ചെല്ലുമ്പം നമ്മള് ഡ്രസ്സിനൊക്കെ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രോക്ക് ആണ് മ്യൂസിക്കിന്, പിന്നെ ഡാൻസിന് വേറെ ഡ്രസ്സ്. അപ്പൊ ഡ്രസ്സ് അവിടുന്ന് തരും. അതാകുമ്പോ നമുക്ക് പിന്നെ യൂസ് ചെയ്യാലോ. കഴിഞ്ഞ വർഷത്തെ ഡാൻസിന്റെ ഡ്രസ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പുറത്തൊന്നും ഇട്ടോണ്ട് പോകാൻ പറ്റാത്ത വേറൊരു ടൈപ്പ് ഡ്രസ്സാട്ടോ. അപ്പം പാട്ട് എന്റെ ഇടായിരിക്കും. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ മോന്ന് വെച്ചാല് ഇന്ന് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു ഓ ഇവക്ക് ഇതൊക്കെയാ ചിന്ത. അന്നേ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ഫ്രോക്ക് ആയി ഇട്ടോണ്ട് പോകാൻ പോന്നിന്. ഇവിടുന്ന് സ്കൂള് വരെ പോകുന്ന കാര്യം ആലോചിക്കുന്ന ആ ഫ്രോക്ക് ഇട്ടോണ്ട്. ഞങ്ങളുടെ ഒരാള് വിളിച്ചിട്ട് വന്നില്ല മോനെ കുട്ടി ബാ. ആ അണ്ണൻ വഴക്ക് പറഞ്ഞ എന്റെ കെരുവ. അപ്പൊ തറയിൽ കിടന്നു കേട്ടോ അടുക്കളയിൽ. അപ്പൊ അണ്ണൻ വഴക്ക് പറഞ്ഞു അതിനാ. അപ്പം അപ്പാ ബ്രെഡ് കഴിക്കേ. അപ്പൊ ഇനി നമ്മള് പൊന്നൂസിന് പോവാനുള്ള സമയമൊക്കെ ആവത്തേക്ക് പൊന്നൂസിനൊന്ന് മിനുക്ക് പണിയൊക്കെ ചെയ്തെടുത്തിട്ട് അവിടെ പോയി അവര് തരുന്ന ഫ്രോക്കൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടി പിന്നെ ഡാൻസിന് അവരൊരുക്കും കേട്ടോ. അത് വല്ലാത്തൊരു ഒരുക്കമായിരിക്കും മുഖത്ത്. അവിടെ മേക്കപ്പ് മാനൊക്കെ കാണും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും അണ്ണനും ഒക്കെ വന്നു പോവാം ഫ്രണ്ട്സ്. ഇല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യും കേട്ടോ. കുഞ്ഞുങ്ങൾ മാത്രം ആയതുകൊണ്ട് അപ്പം ഇത് ബ്രെഡും പാലും മുട്ടയും കൂടെ ഇങ്ങനെ മുക്കി പൊരിച്ചതാണേ. കഴിച്ച് ബാ കണ്ണ അമ്മ വാരി തരാം ബാ. മൂന്നുകുട്ടൻ ബാ ബാ. ആ അത് ബ്രെഡ് മുറിഞ്ഞു പോയതാ ബാ. കഴിക്ക് മൂന്നുകുട്ടൻ കഴിക്ക്. അപ്പൊ ഇനി പൊന്നൂസിനെ നമുക്ക് ഒരുക്കുന്ന സമയം കാണാം. ബൈ ബറാ. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഒരുങ്ങിയാണ്. ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുക പൊന്നൂസ്. പൗഡർ ഒക്കെ ഇട്ടു. മോനുകുട്ടാ അതേതാ മോനുകുട്ടൻ ഒരു ആന പൗഡർ ഇട്ട് വെച്ചാൽ ഭൂതത്തിന്റെ കൂട്ടായിരിക്കുന്നു. അപ്പൊ പൊന്നൂസിനെ നമ്മള് വീട്ടിനെയും ഒരുക്കിക്കൊണ്ട് പോണം കേട്ടോ. അതുകൊണ്ട് മ്യൂസിക്കിന് ഡാൻസിനല്ല, ഡാൻസിന് വേറെ മേക്കപ്പ് ഒക്കെ അവിടെ നിന്ന് ഇടും. ഇന്ന് ഒരു ദിവസത്തേക്ക് കുറച്ച് മേക്കപ്പൊക്കെ ആവാം. അതുകൊണ്ട് ആരും ഒന്നും പറയത്തൊന്നും ഇല്ല കേട്ടോ. പരിപാടിയൊക്കെ ആയിട്ട് ശരിയാക്കി തരല്ല. അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ മുഖമൊക്കെ ഞാൻ റെഡിയാക്കി ഇങ്ങനെ ഇരുത്തിയേക്കോ കേട്ടോ. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഈ പോക്കറ്റ് ബാഗിനകത്ത് ഇട്ട് വെച്ചേക്കോ ബാഗ് എടുക്ക് സംഭവങ്ങളൊക്കെ. അത് അവിടെ പോയിട്ട് കമ്മലിട്ടോണ്ട് പോ. കമ്മല് മാത്രം ഇട്. മാലയും വളയൊക്കെ അവിടെ ചെന്നിട്ട് ഇടാം. ഡ്രസ്സ് മാറുമല്ലോ. മുടിയും കെട്ടണ്ട, കാരണം ബോ അല്ലേ വെക്കുന്നത്. വൈറ്റ് ബോ വെക്കുമല്ലോ. പൊന്നൂസിന് മോനോട്ടനും ഇതേ കൊണ്ടുപോകാനുള്ള ചൂടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ അണ്ണനോട് പറഞ്ഞു സ്നാക്സ് എന്തെങ്കിലും മേടിച്ചിട്ട് വരണേ എണ്ണയെന്ന്. കാരണം കുഞ്ഞുങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുമ്പോൾ വിശക്കുമല്ലോ. പിന്നെ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചോറൊന്നും വാരിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദേ ഡൊണാത്തും മഞ്ചൊക്കെ മേടിച്ചിട്ട് വന്നു. അതൊക്കെ ഞാൻ എൻ്റെ ജിമ്മിൽ കൊണ്ടുവന്ന് ബാഗിനകത്ത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൂസ് ഇതേ റെഡിയായിട്ട് പോകാനായിട്ട് അങ്ങ് ഭയങ്കര ധൃതിയാണ്. ഒരുങ്ങിക്കഴിഞ്ഞാൽ നിൽക്കാൻ പാടാണ്. 12:30 കേട്ടോ. ഇപ്പോഴേ പോയാലേ ഇവരുടെ ഫ്രോക്കൊക്കെ കയ്യിൽ കിട്ടി ഒരുക്കാൻ പറ്റും. പൊന്നൂസിനെയും മോനോട്ടനെയും ബാഗ് എല്ലാം കഴുകിയിട്ടതാ കേട്ടോ. അത് കുറച്ച് വെയിലത്തോട്ട് വെക്കട്ടെ, ഇല്ലെങ്കിൽ ഇന്നും നാളെയും ഉണങ്ങൂല. ഈ ബാഗുകൾ ഉണങ്ങാൻ ഭയങ്കര പാടാ കേട്ടോ. ഇത് പെട്ടെന്ന് ഉണങ്ങും. ഇത് മറ്റേ ബൊമ്മി ബാഗല്ലേ. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ഭയങ്കര ചൂട് വെയില്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമായി ഒരുങ്ങി ഒക്കെ നിൽക്കാൻ. അതുകൊണ്ട് ആള് ഭയങ്കര ഇതിലാണ്. മോനുകുട്ടിന് രാത്രിയാവും ഡാൻസ്. എന്നാലും ഇവർ ഈ മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ, ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ അവിടെ ആളുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ പിള്ളേരും ചെയ്ത് തീരണ്ടേ. അതിനായി ഈ പെട്ടെന്ന് പോകാനൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ പിന്നെന്തോന്നു വാ. അപ്പം മോനുകുട്ടൻ ഇത് പനിയൊക്കെ അവിടെ വന്ന് മാറിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ട് ഞാൻ അവിടെ പോയി. അത്ര ആൾക്കാരുടെ ഇടയിലായിട്ട് ഇനി അടുത്ത പനി ഒപ്പിക്കണ്ട. അപ്പം നമ്മള്
അങ്ങോട്ട് പൊക്കാണ്ടിരിക്കുക. വെളിയിൽ ചൂടിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ, വണ്ടിക്കകത്ത് കയറിയപ്പോഴും. അപ്പേ പൊന്നോസ് ഒരുങ്ങിയിരിക്കുക. അയ്യോ, ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ മൂന്ന് മിൽക്കി ബാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പൊന്നോസിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. അപ്പം ഇപ്പം സ്കൂളിൽ നിന്ന് വിളിച്ച് വേഗം വരാൻ, മ്യൂസിക്കിന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. മോന് കുട്ടൻ്റെ ആൽപ്പല്ലിയും, മോനോട് എന്ത് ആൽപ്പല്ലിയും ഒക്കെ മേടിച്ച്. അപ്പത്തെ അവൾ ബാഗ് ഇടുവാണ്. സ്കൂളിൽ ഒന്നും പഠിത്തമില്ലാതുകൊണ്ട് വളരെ വളരെ സന്തോഷം. പൊന്നൂസേ, ഇങ്ങനെ കളിച്ചാൽ ഡ്രസ്സൊക്കെ അഴുക്കാവും. ബാ, നമുക്ക് മ്യൂസിക് ടീച്ചറെ കണ്ടുപിടിക്കാം. ബാ. അങ്ങനെ നമ്മൾ സ്റ്റേജിലോട്ടൊക്കെ പോയി. ബിജുക്കുട്ടനായിരുന്നു ഈ വർഷത്തെ ഗസ്റ്റ്, ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ മ്യൂസിക് ടീച്ചറിനെയൊക്കെ വിളിച്ച് പൊന്നൂസിനെ ഒരുക്കുന്ന ക്ലാസ്സിൽ ചെന്നു. ഇതേ പൊന്നൂസിന് ഫ്രോക്കൊക്കെ കിട്ടി. അപ്പോഴാണ് പൊന്നൂസ് ഇതേ എൻ്റെ കൂട്ടുകാരിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ അമ്മ ഒരുക്കിത്തരും, എൻ്റെ അമ്മ ഒരുക്കിത്തരും. പിന്നെ ഐലൈനറൊക്കെ എഴുതി കൊടുത്ത് അവരെയൊക്കെ ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് ഒരുക്കിയെടുത്തു. കഴിഞ്ഞ വർഷം ഇവിടെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം പൊന്നൂസിന് പീകോക്ക് ഡാൻസിനൊക്കെ പീകോക്കിൻ്റെ മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ എണ്ണയും സോപ്പൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു പാടുപെട്ടാണ് ആ മേക്കപ്പൊക്കെ അഴിച്ചെടുത്തത്. ഇപ്പം ഈ വട്ടം നമ്മൾ തന്നെ ഒരുക്കണം കേട്ടോ, ആരുമില്ല. അപ്പോൾ എല്ലാവരും ഒരുങ്ങി വന്ന് നിന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. ആ ഡ്രസ് കോഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ചേരുന്നുണ്ടായിരുന്നു, സ്കൈ ബ്ലൂവും വൈറ്റും. എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ നല്ല ഭംഗി തോന്നി. പിന്നെ ടീച്ചർ പറഞ്ഞു എല്ലാവരും ഒന്ന് നേരെ നിന്ന് പാട്ടൊക്കെ ഒന്നും കൂടി ഒന്ന് പാടി നോക്കാനായിട്ട്. എന്നെ സ്കൂളിലാക്കിയിട്ട് മോനുക്കുട്ടനെയും കൊണ്ട് അണ്ണൻ പോയി കേട്ടോ. നമ്മുടെ പുതിയ വീട് പണിയുന്നിടത്ത് ജോലിക്കാർക്കൊക്കെ ചായയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അത് ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അതുമല്ല, മോനുക്കുട്ടനെ ഇപ്പോഴേ ഇവിടെ നിർത്തി വെയിൽ ഒള്ളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവനെ ഒരു 3:30 ആകുമ്പോഴത്തേക്കും അണ്ണൻ കൊണ്ടുവന്നു. അപ്പോൾ മോനുക്കുട്ടനെ ഒരുക്കുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവന് പേസ്ട്രി മതി. തണുത്ത ഒരു സാധനവും അണ്ണൻ മേടിച്ച് തരൂല, എനിക്കും തരൂല. അണ്ണൻ പറയാം അവൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെ കഴിക്കണ്ടെന്ന്. അങ്ങനെ അവന് പേസ്ട്രിയും എനിക്കൊരു മുട്ടപ്പപ്സിലും അണ്ണ ഒതുക്കി. അപ്പോഴത്തേക്കും നമ്മുടെ പൊന്നൂസിൻ്റെ മ്യൂസിക്കിനുള്ള സമയമായി. പൊന്നൂസിനെയൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് റെഡിയാക്കി നിർത്തി. അപ്പോൾ ഡാൻസ് ഒന്നും ഇടാൻ പറ്റൂല കേട്ടോ, കാരണം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ കുറേ പേര് എൻ്റെ കമൻറ്റിൽ പൊന്നൂസിൻ്റെ മോണ്ടനെ ഡാൻസ് കണ്ടു എന്നൊക്കെ കമൻറ്റ് നമ്മുടെ സാലിയ ഷാജാൻ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പൊന്നൂസിൻ്റെ പാട്ടൊക്കെ തുടങ്ങി, എല്ലാവരും നന്നായി പാടി. ദേ
പണിയും നമ്മുടെ പൊന്നൂസിനെയും ഡാൻസിന് ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെറിയ മിനുക്ക് പണിയൊക്കെ ചെയ്ത് ഒരുക്കി. പിന്നെ കയ്യിലൊക്കെ മിനുക്ക് സാധനമൊക്കെ ഉണ്ട്, അത് തീർന്നു, അത് മേടിക്കാൻ ആൾ പോയിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസിന് നമ്മളിത് പേസ്റ്റൊക്കെ മേടിച്ച് കൊടുത്തു, ഇല്ലെങ്കിൽ കുഞ്ഞിന് കുറച്ച് ചെയ്യുമ്പോൾ വിശക്കൂലേ. അപ്പോൾ മോന് കുട്ടനെ അതിനിടയിൽ റെഡിയാക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ കുറേയൊക്കെ എടുക്കാൻ വിട്ടുപോയി, കുറേയൊക്കെ എടുത്തു. പിന്നെ രണ്ടുപേരെയും ക്ലാസ്സിലെ ടീച്ചറിൻ്റെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതേ പുറത്ത് നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ മോനുകുട്ടൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ മോനുകുട്ടൻ്റെ കൂട്ടുകാരിയുടെ അമ്മ ദേ എങ്ങനെയൊക്കെയോ മോനുകുട്ടൻ്റെ മുഖം ഒരുക്കി വെച്ചു. അത് കഴിഞ്ഞ് ദേ നമ്മുടെ മോനുകുട്ടൻ്റെ ഡാൻസാണ് കേട്ടോ. ഒന്നൊന്നര ആഴ്ചയായിട്ട് മോനുടെ റിഹേഴ്സലിനൊന്നും വരുന്നില്ലായിരുന്നു, നമ്മൾ വിടുന്നില്ലായിരുന്നു പനിയായിട്ട്. എന്നിട്ടും അവൻ നന്നായിട്ട് കളിച്ചു, വീട്ടിൽ തന്നെ കളിച്ച് കാണിക്കുമായിരുന്നു. ഒരു സ്റ്റെപ്പ് പോലും മറക്കാതെ നന്നായിട്ട് കളിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മക്കളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ വീഡിയോയിൽ കാണുന്നതല്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു വിങ്ങലൊരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അണ്ണ എപ്പോഴും പറയും, സൗദിയിലായിരുന്ന സമയത്ത് ഞാൻ പൊന്നൂസിൻ്റെ പ്രോഗ്രാമൊക്കെ, അന്ന് മൂന്നുകുട്ടൻ കുഞ്ഞാണ്, സ്കൂളിൽ ചേർത്തില്ല, പൊന്നൂസ് എൽ കെ ജിയിലായിരുന്നു. അപ്പോൾ പ്രോഗ്രാമൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അണ്ണൻ പറയാം, കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ സന്തോഷം അത് വേറെയാണെന്ന്. അങ്ങനെ ദേ മൂന്നുകുട്ടൻ ഡാൻസൊക്കെ കളിച്ചിറങ്ങി, അണ്ണൻ്റെ മുഖത്ത് ആ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ മോനുകുട്ടനെ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ മോനുകുട്ടൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ചൂടല്ലേ, ആ കോട്ടൊക്കെ ഊരി വെച്ചു. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ പൊന്നൂസിൻ്റെ ഡാൻസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 8:30 ആയിരുന്നു. പിന്നെ പൊന്നൂസിനെ അവിടെ നിർത്തിയേക്ക് വന്ന് ലേറ്റ് ആവുമായിരുന്നു. അങ്ങനെ പൊന്നൂസിന് ഞാൻ പോയി വെള്ളമൊക്കെ കൊടുത്ത് കുറേ നേരം നിന്നു. പിന്നെ നമ്മുടെ മോനുകുട്ടനെ ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ മോനുകുട്ടന് ഫുഡ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പുറത്ത് ഹോട്ടലിൽ വന്ന് മോനുകുട്ടനെ ആഹാരം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇരിക്കുന്നു. കൺമിഷിയൊക്കെ പടുത്ത് ഒരുപാട് നാളായി ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട്. അങ്ങനെ ദേ മുഖമെല്ലാം ആയപ്പോൾ എന്തോ പോലെ കണ്ണെഞ്ചിപ്പോൾ വേറൊരു മുഖമായി മോനുകുട്ടനെ. അണ്ണൻ പൊറോട്ട മേടിച്ച്, ഞാനും മോനുകുട്ടനും ഇടിയപ്പവും ഇറച്ചിക്കറിയും മേടിച്ചു. അങ്ങനെ നല്ലതായിരുന്നു കേട്ടോ. നമ്മുടെ പൊന്നൂസിന് ഇതുപോലെ തന്നെ ഇടിയപ്പവും ബീഫ് കറിയും മേടിച്ചു. ഒക്കെ 2 ഇടിയപ്പവും ബീഫ് കറിയും പാഴ്സല് മേടിച്ചു, കാരണം ഇനിയും പൊന്നൂനെ കൊണ്ട് കടയിൽ കയറണ്ടല്ലോ എന്ന് അണ്ണൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് പൊന്നൂനെ വീട്ടിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഇടിയപ്പമൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ സ്കൂളിലോട്ട് പോയി പൊന്നൂസിൻ്റെ ഡാൻസ്. പൊന്നൂസിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല, അവൾ കളിച്ചോളല്ലോ. മോനുകുട്ടനായിരുന്നു അധികം സ്റ്റേജ് റിഹേഴ്സലൊന്നുമില്ല, ഒറ്റ സ്റ്റേജ് റിഹേഴ്സലേ ഉള്ളായിരുന്നു മോനുകുട്ടന് കേട്ടോ. കാരണം നമ്മൾ വിടുന്നില്ലായിരുന്നല്ലോ അവൻ്റെ കാര്യത്തിലായിരുന്നു, കളിക്കൂല്ല എന്നുള്ള ടെൻഷൻ. പൊന്നൂസ് പിന്നെ കളിച്ചോളുമല്ലോ. അപ്പോൾ പൊന്നൂസിനെ ഡാൻസൊക്കെ കണ്ട് എന്തോ ഭയങ്കര സന്തോഷമായി. എനിക്ക് ചിലപ്പോഴൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു പോകും കേട്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ ഡാൻസ് കളിക്കാം, അവരെന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ സമ്മാനമൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശാന്തന്മാർ തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റെ ഫീലിംഗ് അല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിക്കുകയും രണ്ടുപേരെയും പറ്റുന്ന പോലെയൊക്കെ ഒരുക്കുകയൊക്കെ ചെയ്തു. വീഡിയോ എനിക്ക് കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ആ ചൂടും അത്രയും ക്രൗഡിനൊക്കെ ഇടയിൽ നമുക്കൊരു വെപ്രാളവും വീർപ്പുമുട്ടലൊക്കെ അല്ലേ. അതിലെനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്ത് ഒപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഇവരുടെ സ്കൂളിലെ ലൈവ് വീഡിയോയിൽ ഡാൻസിൻ്റെ സോങ് ഒക്കെ കിടപ്പുണ്ട്. നമ്മളായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ വന്ന് കിടക്കുമ്പം ചാനലിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് കരുതിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്ത കേട്ടോ, സോങ്ങിൻ്റേതായിട്ട്. അപ്പം മുത്തുമണി ചിത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ആനുവൽ ഡേ വിശേഷം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.